ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മേഗ്നസ് ലൈഫ് ആൻഡ് സ്റ്റൈൽ. അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് വന്നുപോയി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്, സോറി. പിന്നെ കണ്ടൻറ്റ് ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ തന്നെ വാഴയുടെ കഥ കിട്ടിയത്. അപ്പോൾ വിചാരിച്ചു അതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഒരു വാഴ, നമ്മുടെ എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ കാറ്റിന്, ചെറുതായൊരു കാറ്റിന് നമ്മുടെ ഒരു വാഴ എന്താ പറയുക, ഒടിഞ്ഞുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലെ കാമ്പെടുത്തിട്ട് അങ്ങനെ കാണിക്കാം, അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, വേറൊരു എന്തായാലും ഒരു പഴുക്കാറായ അല്ലെങ്കിൽ ഏകദേശം പഴുത്ത ഒരു വാഴക്കൊല ഉണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും അത് വെട്ടണമല്ലോ, അപ്പോൾ അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ചെറുതായി പഴുത്ത് ഇട്ടുള്ള ഒരു ചെറിയൊരു കൊലയാണ് കേട്ടോ, വാഴക്കൊലയാണ്. അപ്പോൾ അത് അച്ഛൻ വെട്ടി, അതിനുശേഷം നമ്മൾ വാഴയുടെ കാമ്പുണ്ടല്ലോ അതെടുക്കുന്ന ഒരു ചെറിയ വീഡിയോയും, പിന്നെ കുറച്ച് കാറ്റും മഴയൊക്കെ ആയി ഒരാഴ്ച, ലാസ്റ്റ് വീക്ക് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു, രാത്രി ഭയങ്കര ചുഴലിക്കാറ്റൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്, അതുപോലെ തന്നെ കണ്ണൂരും ഉണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, തെങ്ങൊക്കെ ഒടിഞ്ഞു വീണു, നെയ്ബേഴ്സിൻ്റെയൊക്കെ കുറച്ച് എന്താ പറയുക, ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും നമുക്ക് തന്നെ തെങ്ങൊക്കെ വീണിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അത്ര വലിയ കാറ്റും മഴയായിരുന്നു, രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഇത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്, കണ്ടില്ലേ, നമ്മുടെ ചെറിയൊരു വാഴക്കൊലയാണ്, ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങിയായിരുന്നു, അതുകൊണ്ടാണ് വെട്ടിയത്. കാരണം എന്താ പറയുക, പക്ഷികളൊക്കെ വന്ന് കഴിക്കുമല്ലോ, മിക്കവാറും അവർ തന്നെയാണ് കഴിക്കാറ്. അപ്പം വിചാരിച്ചു ഇതൊക്കെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള, എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് കാമ്പ്, വാഴയുടെ കൂമ്പൊക്കെ. അപ്പോൾ വിചാരിച്ചു ഒന്ന് എടുത്തിട്ട്, നമ്മൾ പച്ചടിയൊക്കെ ആക്കില്ലേ, പച്ചടി വെക്കും, തോരൻ വെക്കും, അങ്ങനെയൊക്കെ ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, എല്ലാവരും നമ്മുടെ കേരളത്തിലെല്ലാവരും കഴിക്കുന്നതാണ്. അപ്പം കുറച്ച് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അറിയാത്തതെന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് നോർത്ത് ഇന്ത്യൻ അവിടെയുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഓ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, പക്ഷേ അറിയാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, മീൻസ് ഈ ഒരു വീഡിയോ ഇടുന്നത്, ഇത് പൊളിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പം നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, ഈ വാഴയുടെ അകത്തുള്ള കാമ്പാണ് എടുക്കേണ്ടത്, നല്ല അകത്ത്, നല്ല എന്താ പറയുക, അത്രയും ഭദ്രമായിട്ട് പ്രകൃതി തന്നെ. നമ്മൾ, ഞാൻ ശരിക്കും ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് അത്രത്തോളം ഒന്നും ചിന്തിച്ചിരുന്നില്ല. കാമ്പ് കൂമ്പ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിക്കാനും ചെറുപ്പത്തിലേ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിത്തരും, അതല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ, ഞാനിത് അച്ഛനിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എത്രയും ഭദ്രമാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ, അതായത് ഒരു വാഴയുടെ മാക്സിമം യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, അപ്പോൾ അതായത് നമ്മൾ വാഴയുടെ ഇലയാണെങ്കിലും വാഴയുടെ പുറത്ത് ഈ കാണുന്ന ഇത് പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നമ്മൾ ബാഗ്സും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതായത് നമ്മളല്ല അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂമ്പാണെങ്കിലും കാമ്പാണെങ്കിലും എല്ലാം കൂടെ, അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, അത്രയും നമ്മുടെ ഭദ്രമായിട്ട് ഒളിപ്പിച്ച് വെച്ച്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയുള്ള കാര്യമാണ്, അത്ഭുതമായിട്ടുള്ള കാര്യം തന്നെയാണ്, അതിൻ്റെ ഉള്ളിലുള്ള ഇതുപോലും നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും എന്നുള്ളത്, അതും അത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ പച്ചടിയും തോരനും, പല പല വിഭവങ്ങളും ഇതിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു ദിവസം ശരിക്കും വിചാരിച്ചായിരുന്നു ഒരു ദിവസം ഇതിൻ്റെ പച്ചടിയോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും വെച്ചിട്ടുള്ള ഒരു വീഡിയോ റെസിപ്പി ഇടണമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും ഇവിടുന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും, ഇതിപ്പോൾ യൂസ് ചെയ്ത് നമ്മൾ കഴിച്ചു. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഉള്ളതാണ്, ഇതാണ് കാമ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ തോരനും പച്ചടിയൊക്കെ ആക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് അറിയില്ല, പക്ഷേ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ ബിഗ് ബാസ്ക്കറ്റിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു, ആള് ആന്ധ്രയിലാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കുക, ഇത് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന്, അഹമ്മദാബാദുള്ളതാണേ.
അപ്പോൾ അപ്പോൾ അവർക്ക് അറിയില്ല, പക്ഷേ ഇത് നല്ല ഹെൽത്തി, എന്നോട് പറഞ്ഞു ഇത് നല്ല ഹെൽത്തി ആണല്ലോ, അപ്പോൾ അങ്ങനെ ഇതായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് പോലും എനിക്കറിയില്ല. വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് മെസ്സേജ് ഇടുന്നത് ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെസിപ്പി അത് കൊടുത്തു. അതായത് ഇപ്പോഴത്തെ ആ ഒരു ഇതായത് കൊണ്ട് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണല്ലോ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അപ്പം അതങ്ങ് കഴിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിറ്റത്തെ ദിവസത്തെ കാറ്റും മഴയിലും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തെ ഒരു സൈഡിലുണ്ടായിരുന്ന തെങ്ങാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മതിലിൻ്റെ മുകളിലായിരുന്നു വീഴേണ്ടിയിരുന്നത്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് അത് ട്വിസ്റ്റായിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വീണു. പക്ഷേ ദൈവം സഹായിച്ച് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മതിലൊന്നും ഒന്നും പോയിട്ടില്ല. പിന്നെ അത്രയും നല്ല എന്താ പറയുക എഫേർട്ട് എടുത്തിട്ടാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും നല്ല കെയർഫുള്ളായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ കുറേ പേരുടെ തെങ്ങും എല്ലാം പോയിട്ടുണ്ടായിരുന്നു, മരവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, നമുക്ക് ശരിക്കും തന്നെ നല്ല വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം തെങ്ങ് ഒരു ഒരു തൈ നട്ടിട്ട് അത് അതിൽ നിന്ന് തേങ്ങ കിട്ടുന്നത് വരേക്കും അത്രയും അത് കഴിഞ്ഞ് പെട്ടെന്ന് അത് എന്താ പറയുക പൊടിഞ്ഞ് പോവുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നമുക്ക് കാണുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷേ ഒരു തേങ്ങയൊക്കെ കിട്ടുന്നില്ല, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് തേങ്ങ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ വലിയ വിഷമമാണ്. അപ്പോൾ കുറേ പിന്നെ നമ്മുടെ നെയ്ബറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീട്ടിലെ തെങ്ങ് അവർ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പേടിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തായിരുന്നു. അതായത് ഇനിയുള്ള കാറ്റിലെങ്ങാനും വീടിൻ്റെ മുകളിലേക്ക് വരുന്നുള്ളൊരു പേടി കാരണം അതും കട്ട് ചെയ്തു ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ശരിക്കും ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ തേങ്ങ തരുന്ന ഒരു തെങ്ങ് അല്ലാതെ. അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും അന്നേരം ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ നടുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഒരു തൈയൊക്കെ നടുമ്പോൾ കുറച്ച് വീടിൻ്റെ തൊട്ട് കുറച്ച് അകലം പാലിച്ചിട്ടൊക്കെ നടാൻ ശ്രമിക്കുക എല്ലാവരും. അന്നേരമൊന്നും ആരും ചിന്തിക്കാത്ത കാര്യമാണ്, പക്ഷേ ഇപ്പോഴിപ്പോഴും കാണുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ. തെങ്ങൊക്കെ പൊരിഞ്ഞ് വീഴുന്നു വീടിൻ്റെ മുകളിലൊക്കെ ആകുമ്പം ഭയങ്കര വിഷമം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. രാവിലെ തന്നെ അച്ഛൻ വിളിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വെട്ടാനും മരമൊക്കെ പൊരിഞ്ഞു വീണത് എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കട്ട് ചെയ്തിട്ട് നമ്മുടെ മാത്രമല്ല കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു ആ ഏരിയയിലുള്ള. അപ്പോൾ അവർക്ക് അന്ന് നല്ല പണിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ നെയ്ബറിൻ്റെ ഉണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡിലാണ്. അമ്മയും അച്ഛനൊക്കെ അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ക്വാറന്റൈൻ ഇരുന്ന സമയത്ത്, അവരവിടെ ഇല്ല. അപ്പം അത് നേരെ കണ്ടില്ലേ വീടിന് എന്താ പറയുക വീടിനൊക്കെ വീഴുന്നുള്ളൊരു പേടി കാരണം കട്ട് ചെയ്തതാണ്. നമുക്കും പറയാൻ പറ്റില്ലല്ലോ ഇനിയത്തെ കാറ്റിന് എന്താ പറ്റുകയെന്ന്. അപ്പം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ ഞാൻ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Take care all of you.